വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇറ്റ്സ് മീ അക്ഷയ് അക്ഷി അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു വിചാരിക്കുന്നു നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടി ഒരുപാട് പേര് വിളിച്ചിട്ട് കൊറേ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ട് സംഭവത്തിന്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം ക്യൂ ആൻ ചെയ്തതിന്റെ പിറ്റേ കൊടുത്തുകൊണ്ട് ചോദിക്കുന്നിടത്ത് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നു വേറെ ക്യൂ ആൻ ആയിട്ട് നമ്മള് വന്നിരിക്കുകയാണ് ചോദ്യം വായിക്കട്ടെ ചേട്ടന്റെയും ചേച്ചിയുടെയും അച്ഛന്റെയും അമ്മയുടെയും പേരെന്താ എന്റെ അമ്മയുടെ പേര് രേഖ അച്ഛന്റെ പേര് ഷാബു എന്റെ അച്ഛന്റെ പേര് ശുംബരൻ അമ്മയുടെ പേര് ശാന്തി അപ്പോ അതാണ് കേട്ടോ നീ ഇപ്പോ ഉള്ള ലൈഫും കോവിഡ് വന്നതിന് മുൻപുള്ള ലൈഫും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഡിഫറൻസ് അല്ലേ ഉള്ളൂ ചേച്ചി ഫസ്റ്റ് കണ്ടപ്പോൾ ചേട്ടന്റെ മനസ്സിലുണ്ടായ ഫീൽ എന്താണ് അതിപ്പോ എങ്ങനെയാ പറയാ അല്ലേ നമ്മള് ഒരാളെ കാണുമ്പോ ഉള്ളില് ഒരു ഇത് തോന്നില്ലേ ഒന്ന് അത് ഇഷ്ടപ്പെട്ടു അത്ര തന്നെ ഇഷ്ടപ്പെട്ടു അയ്യോ ലൈറ്റ് പോയി കറണ്ട് പോയി ഗൈസ് നോക്കടി അയ്യോ എനിക്ക് ഇഷ്ടം കണ്ണൂത്ത് പാടം തൃശ്ശൂരിന്റെ കണ്ണൂത്ത് പാടം യുണൈറ്റഡ് കണ്ണൂത്ത് കടവ് എന്നൊക്കെ പറയും നമ്മള് തൃശ്ശൂർകാര് എനിക്ക് എല്ലാ സ്ഥലവും ഞാൻ അങ്ങനെ തൃശ്ശൂർ കൊറേ സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ലേ പിന്നെയും മറ്റേ വടക്കുന്നതിന്റെ ആ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല അങ്ങനെ ശരി ചേച്ചി പറഞ്ഞാലും മാറ്റാത്ത സ്വഭാവം എന്തെങ്കിലും ഉണ്ടോ ചേട്ടാ റിപ്ലൈ തരുമോ പ്ലീസ് ചേച്ചി പറഞ്ഞ മാറ്റാത്ത സ്വഭാവം ഞാൻ മൊബൈലിൽ ഓവറായിട്ട് കളിക്കും അത് ഇവള് പറഞ്ഞാലും നമ്മള് കേൾക്കില്ല ലോക്ക്ഡൌൺ ആണ് യാതൊരു വിധ നമ്മുടെ ടൈം പാസ്സുകളില്ല ലോക്ക്ഡൌൺ ആണെന്ന് വെച്ചിട്ട് ഫോണിലെ സമയം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം യാതൊരു നിർബന്ധം ഇരുന്ന് കഴിഞ്ഞാൽ അസിഡിറ്റ് വരും അതെ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ വരും നമ്മള് കുറെ നേരമൊക്കെ ഇവിടെ നടക്കുക എന്തെങ്കിലും പണി ചെയ്യുക അല്ല ചെടികൾ നടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അടുത്തത് ചേട്ടൻ ചേച്ചിയോട് ഇഷ്ടാന്ന് പറഞ്ഞപ്പോ പറഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ട് തിരിച്ച് യെസ് പറഞ്ഞത് കൊടുന്ന് ഒരു മാസല്ലേ അതുകൊണ്ട് മാത്രല്ല നല്ല അഭിപ്രായം കാരണം ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും രണ്ടാളുടെ അതായത് കാരണം ഇനിയിപ്പോ കുട്ടുവനൊരു 10 വയസ്സ് 15 വയസ്സ് 30 വിചാരിക്ക അപ്പോ ആളുടെ ക്യാരക്ടറിലും ഞാനും തമ്മിൽ ചിലപ്പോ പൊരുത്തപ്പെടാൻ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവേയിരിക്കാം എല്ലാരും ഒരുപോലെ ആവില്ല കാരണം ചിലപ്പോ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ആളായിരിക്കാം അതായത് എന്റെ മൈൻഡും ആളുടെ മൈൻഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാരും ഒരുപോലെ ആയിരിക്കില്ല ഹലോ നിങ്ങൾ കല്യാണം കഴിച്ചാൽ ജാതകം നോക്കിയായിരുന്നു ജാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പൊരുത്തം നോക്കിയിരുന്നു പിന്നെ ഡേറ്റ് നോക്കാൻ വേണ്ടിട്ട് പോയപ്പോ ഇങ്ങനെ നോക്കി പിന്നെ ചേച്ചി എപ്പോഴാ മുടിയിൽ കളർ ചെയ്ത് ഞാന് ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഡിഗ്രിക്ക് ഒരു കൊല്ലം കൂടെ പോയായിരുന്നല്ലോ അപ്പൊ അപ്പോഴാണ് കളർ ചെയ്തത് പിന്നെ ചെയ്തിട്ടില്ല യൂട്യൂബിൽ ഫേവറേറ്റ് ചാനൽ ഞാൻ പാലക്കാടൻ ഫാമിലി വ്ലോഗ് ആണ് ഭയങ്കര ഇഷ്ടം പ്രതീഷ് ഏട്ടന്റെ പ്രതീഷ് ബ്രോയുടെ ചാനൽ ഇഷ്ടമാണ് പിന്നെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണാറുണ്ട് മറ്റേ
വില്ലേജ് ഫുഡിന്റെ കാര്യം പറഞ്ഞത്. പിന്നെ ചേച്ചിക്കും ചേട്ടനും നെഗറ്റീവ്. ആ കോവിഡ് നെഗറ്റീവ് അല്ലേ, നമ്മൾ നെഗറ്റീവ് അല്ലേ. നിങ്ങളുടെ കാഴ്ചപ്പാട് അത് കുട്ടി പറഞ്ഞു. ഞാൻ പറയാം മുൻഗണന, പക്ഷെ ഞാനുണ്ടെങ്കിലും അവൾക്കൊരു വരം വരികയാണ്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും കുട്ടിയായിട്ടായിരിക്കുമല്ലോ കൂടുതല്. അത് ശരിയാവില്ലല്ലോ. നോട്ടെ, കുറിച്ചുള്ള കാഴ്ചപ്പാടാ, വന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടല്ല. നിനക്ക് എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ? കാഴ്ചപ്പാടുണ്ടോന്ന് വെച്ചുകഴിഞ്ഞാ ഹൈറ്റ് അധികം വേണ്ട. ഞാൻ അങ്ങനത്തെ കാര്യമില്ല. ഹൈറ്റിൽ കുറവായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഹൈറ്റ് അങ്ങനത്തെ കാര്യം, കളറ് അങ്ങനെയൊന്നല്ല. സ്വഭാവം നല്ല സ്വഭാവം. ഞങ്ങളിങ്ങനെ അന്വേഷിക്കും ആ ഭാഗത്ത്, നല്ല ചെക്കനാണോ എന്ന് അന്വേഷിക്കും. കുഴപ്പമില്ല, ജോലിക്ക് പോകണം, കുറെ നല്ല വലിയ ജോലി വേണമെന്നൊന്നുമില്ല. അവളെ നോക്കാൻ പറ്റുന്ന ഒരു ജോലി കയ്യിലുണ്ടോ നോക്കും. കുടുംബം നോക്കണവനാണോ ഞങ്ങൾ നോക്കും, അത്രേ ഉള്ളൂ. ഗ്ലാമറിന്റെ സീക്രട്ട് പാരമ്പര്യം. ഞാൻ എനിക്ക് ചേച്ചിന്റെയും ചേട്ടന്റെ ഏജ് 23. മോൾക്ക് സിനിമയിൽ ഓഫർ വന്നാൽ അവളെ ചേർത്തു പറഞ്ഞോട്? ഇല്ല കേട്ടാ, ഒരിക്കലും അച്ഛനും ഇല്ല, മോൾക്കും ഇല്ല. രണ്ടാളെ വീട്ടില്ല, ഞാനും പോലെ രണ്ടാൾക്കും ഇല്ല കേട്ടാ. സിനിമയിലേക്ക് പോകാൻ അങ്ങനെ താല്പര്യമില്ല. ഇവർ ബൈക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കോ? അത് ഡീറ്റെയിൽ ആയിട്ട്, അത് പിന്നെ റൂമിലുണ്ടാക്കാൻ പറ്റും. അതിപ്പോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ മാത്രമൊന്നും ഇല്ല, വണ്ടി പുറമെ കുഴപ്പമൊന്നുമില്ല, മൊത്തം അകത്താണ് കുഴപ്പം. ഇപ്പോഴും പണിയും. നല്ല മഴയാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് മുന്നേയും ശേഷം ലൈഫിൽ വന്ന മാറ്റങ്ങൾ? യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് കയ്യില് പൈസ ഇല്ല. യൂട്യൂബ് വന്നപ്പോ പൈസ, പിന്നെ അത്യാവശ്യം കൊളാബറേഷനും കാര്യങ്ങളും ഇങ്ങനെ തള്ളി തള്ളി പോണു ലൈഫ്. നോക്കനെ പറഞ്ഞാലും കേക്കില്ലേ. ഇപ്പൊ ചേട്ടന്റെ വീട്ടിലാണോ ചേച്ചിയുടെ വീട്ടിലാണോ കൊറേ എങ്ങനെയുണ്ട്? കൊറോണ എങ്ങനെയുണ്ട്? ഭാവ എന്തെടുക്കുക? എന്റെ വീട്ടിന്റെ ഗുട്ടുവിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്തടുത്തടുത്ത് നിറച്ച് വീടുകളാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ് അല്ല, ഉണ്ണിക്ക് ഒട്ടും സേഫ് അല്ല. ഞങ്ങള് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ ഇരുന്നിരുന്നിരുന്ന റൂമിൽ തന്നെ ഇരുന്ന് ആകെതായി. ഒരു ജനല തുറക്കാൻ വരെ പേടിയാ. എങ്ങാനൊന്നും പുറത്ത് വന്നിരുന്നു, ആരെയെങ്കിലും ഒന്ന് കയറി വന്നിരിക്കും ഉണ്ണിനെ കാണുമ്പോ. അപ്പൊ ഒരു ചേച്ചി അങ്ങനെ വന്നിട്ട് ഉണ്ണിനെ തൊട്ട്, ഭയങ്കര ടെൻഷനായിരുന്നു ഞങ്ങക്ക്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ പരിസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാളും ഇല്ല, ഒരു കാരണം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഉണ്ണിയുടെ സേഫ്റ്റി നോക്കിട്ട് വന്ന ഞങ്ങൾ. അവിടെ നിന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. നമുക്കിപ്പോ കൊറോണ ഒന്നും ചെത്താലും നമുക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്ക് വന്നാലും സീൻ ഇല്ല കേട്ടോ, ഉണ്ണിക്ക് വന്നാൽ അതാവില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഹായ് ചേട്ടാ, ഫേവറേറ്റ് സോങ് ആൻഡ് ഫേവറേറ്റ് ആക്ടർ. എന്റെ ഫേവറേറ്റ് സോങ് എന്ത് പാടി തരും? നെഞ്ചുക്കൾ പെയ്തരും, നെഞ്ചുക്കൾ പെയ്തിടും മാമഴേ, നീരുക്കുൾ മൂഴ്കിടും താമരേ, സെക്കൻഡ് മാറുത വാണിലേ, എന്നെ ഉമ്മേ പിഴേ. കല്യാണം കഴിഞ്ഞ ഹണിമൂൺ മൂവി ചൊല്ലി. മൂവി ഫേവറേറ്റ് ആക്ടർ സൂര്യടാ. സൂര്യ ഉയർ, ബാക്കിയെല്ലാം. കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ എവിടെ പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്? അവിടെ എവിടെയാണ് പോയത്? കല്യാണം കഴിഞ്ഞ് ആദ്യം പോയത് ഒരു ഹൗസ് വാമിങ്ങിനാ പോയി. അതെ, ഒരു നമ്മുടെ കൂട്ടുകാരന്റെ കുറ്റീശ. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം ഹണിമൂൺ എന്ന് പറയാൻ പറ്റില്ല. വീട്ടിലിരുന്നിട്ടില്ലേ എന്നെ ഫിലിമിന് കൊണ്ടുപോകും. ഫിലിമിന് പോകും നമ്മൾ പടക്കുന്നത്. എന്റെ അവിടെ ഒരു 10 മണി 12 മണി നേരത്തേക്ക് പടക്കുന്നത്. ഫുഡ് നൈറ്റ് ഫുഡ്, നൈറ്റ് ഫുഡ് പുറത്തുനിന്ന് ഞങ്ങൾ പോയി കഴിക്കൂല കൂട്ടുക. റൈഡ്, നൈറ്റ് റൈഡ് നല്ല നൈസ് ആയിരുന്നു. അങ്ങനെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ കൊറോണ വന്നല്ലോ, അല്ലെങ്കിൽ നമ്മൾ എവിടെങ്കിലൊക്കെ എത്തിയാനെ. അതെ, നവംബറിൽ കല്യാണം കഴിഞ്ഞ് മാർച്ചിൽ കൊറോണ വന്നു. ചേച്ചിയുടെ ചേട്ടനായിട്ടുള്ള പ്രശ്നം സോൾവ് ആയോ?
അത് പ്രശ്നമല്ല, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സ്ക്രിപ്റ്റ്. ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നം, അങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങളുടെ ലൈഫിൽ ഇല്ല കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് ചോദ്യം പറ്റി പറയുന്നത് ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് കണ്ടു முதல்ல அந்த வீடியோ போய் பாருங்க. എങ്ങനെയുണ്ട് ആഫ്റ്റർ ആൻഡ് ബിഫോർ മാരേജ് എക്സ്പീരിയൻസ്? കൊള്ളാം, അടിപൊളി അടിപൊളി. ഞങ്ങള് ഞങ്ങളുടെ ലൈഫ് അടിച്ചു പൊളിക്കും. മരിക്കണവരെ ജീവിക്കാൻ പറ്റുമോ? തല്ലിവിടാണ്ട് കുട്ടുവിനെ അമ്മ അങ്ങനെ പറയാം കേട്ടോ. നാളെ നാളെ നമ്മൾ ചിലപ്പോൾ മരിക്കാം, അതുവരെ അടിപൊളിയായിട്ട് ജീവിക്കാം. നാളെ ഞങ്ങൾക്ക് കുറച്ചാളും പനി വന്നപ്പോ ഞങ്ങൾ അടിച്ച ടെൻഷൻ. മനുഷ്യന്മാരൊക്കെ കാര്യം ഇത്ര ഉള്ളു, എത്ര വലിയവനോ ചെറിയവനൊന്നും ഇല്ല. ഒരാ പെട്ടെന്ന് എല്ലാത്തിനും മുമ്പിൽ ഇത് ഇങ്ങനെ സാധാരണ ഇന്ന് കണ്ടാലും നാളെ കാണില്ല എന്ന് പറയാം. അപ്പൊ അതുവരെ നമ്മള് അതല്ല, അമ്മയ്ക്കറിയാം അച്ഛൻ പോയിട്ടുള്ള വിഷമം അമ്മയ്ക്കറിയായിരിക്കും. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്. യുവർ മാരേജ് ഡേറ്റ് നവംബർ 3. ചേട്ടന്റെ അമ്മയ്ക്കുള്ള പ്രാങ്ക് വീഡിയോ അമ്മ യൂട്യൂബിൽ കണ്ടപ്പോ അമ്മ എന്തായിരുന്നു, അമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞു. സൂപ്പർ എന്ന് പറഞ്ഞു, ഇനിയും ഇതുപോലെയുള്ളത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ലവർ ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾ എവിടെയൊക്കെ വെച്ച കണ്ടെന്ന് വീഡിയോ ഇടാന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പറയണ്ടിട്ട് അവള് ആദ്യമായിട്ട് കണ്ട സ്ഥലം, പിന്നെ ഞങ്ങൾ രണ്ടാമത് കണ്ട സ്ഥലം, ഇടയ്ക്കിടയ്ക്ക് കണ്ട സ്ഥലങ്ങള്, പിന്നെ പണി കിട്ടിയ സ്ഥലങ്ങൾ, പണി കിട്ടിയ സ്ഥലങ്ങൾ, ആൾക്കാർക്ക് പഞ്ഞി കിട്ടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് തന്നെ. ചേച്ചിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഒരു മൊമെന്റ്? മിസ് ചെയ്ത മൊമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറിക്ക് പോയപ്പോഴാണ്. അപ്പൊ നമ്മള് ഡെലിവറിക്ക് പോയപ്പോഴാണ് ഞാൻ കൂടുതൽ മിസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇടയിൽ പുതിയൊരാള് ചേച്ചിക്ക് ഏട്ടന്റെ വീട്ടിൽ നിക്കണതാണോ അതോ ചേച്ചിയുടെ വീട്ടിൽ നിക്കണതാണോ ഇഷ്ടം? രണ്ട് വീട് ഇഷ്ടാ, പക്ഷേ കുട്ടൻ്റെ വീട്ടിൽ നിൽക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇഷ്ടം കാരണം വേറെ ഒന്നല്ല, കുട്ടൻ്റെ വീടാണല്ലോ. കുട്ടൻ്റെ വീടാണല്ലോ ഇനി എൻ്റെ വീട്. അല്ല, കുട്ടൻ്റെ വീട് ആണ് എൻ്റെ വീടാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്, ഭർത്താവിൻ്റെ വീടാണ് സ്വന്തം വീട്. ഇത് സ്വന്തം വീടാണ്. ചേച്ചി ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും എന്തൊക്കെയാണ്? ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതായിരിക്കും ചേട്ടന്റെ അനിയത്തി. ചേട്ടന്റെ ആദ്യത്തെ മുടി ആര് പറഞ്ഞിട്ടാ വെട്ടിയത്? ഞാൻ പറഞ്ഞിട്ട്. ഞാനും കുട്ടുവിന്റെ അമ്മയും കൂടിയിട്ട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അമ്മ അറിയാണ്ട് വെട്ടിയതല്ലോ. അങ്ങനെയല്ല, ഞാൻ ആദ്യം പോയിട്ട് മുടി വെട്ടി, അത്യാവശ്യ രീതിയിൽ വെട്ടി കൊണ്ടുവന്നു. ഒരു പറ്റ വെട്ട വെട്ടാന്ന് പറയും തൃശ്ശൂര്. നന്നായി ഇത്ര രീതി ലെങ്ത്തിലൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ട് ഞാൻ ഉറങ്ങി കിടക്കുമ്പോ എന്റെ തലയിൽ എന്താ ഇരിക്കുന്ന പോലെ ഇരുന്നു നോക്കിയപ്പോ അമ്മ ഇരുന്ന് വെട്ടാണ്. ഇത്രയും മോനെ മുടിയിൽ നിന്ന് ലെങ്ത്ത് ഓർത്തിട്ട് ഇത്ര പൊട്ടനായിരുന്നു ഞാൻ. പാട്ട് പാടാനറിയാതെ മൂന്ന് പേരുടെയും നക്ഷത്രം ഇഷ്ടപ്പെട്ട യൂട്യൂബേഴ്സ്. മൂന്ന് പേരുടെയും നക്ഷത്രം. നക്ഷത്രം മകം നക്ഷത്രം പറയാൻ പാടില്ല. പറഞ്ഞു മകം തിരുവാതിര നക്ഷത്രം.
Next question. Nakshatram or no? Date of birth. Date of birth? No. That's not. Namale. February 12th. December 5th. Neda December 13th. 13th. Wow. Mupatone. Mupatone. Ala. December Mupatone. എന്നോട് പറഞ്ഞത് എത്തിക്കാല്ലേ മോളെ, ഞാൻ 30 പറഞ്ഞപ്പോ. ശരിയാട്ടോ, ഞാൻ എത്തിച്ചേക്കാം. ബിന്ദു ചേച്ചി എത്ര വരെ പഠിച്ചു? ജോബ് എന്താ ചേച്ചിയുടെയും ചേട്ടന്റെയും? ഞാന് പഠിച്ചത് പ്ലസ് ടു. ഡിഗ്രിക്ക് ഒരു കൊല്ലം പോയി, ഒന്നും അതിലെ ഞങ്ങൾ സെയിം ആട്ടാ. അത് കഴിഞ്ഞപ്പോ ഇത് ടാറ്റു ഷോപ്പിൽ കയറി. ഞാന് TTC പോയി, TTC പഠിച്ചു. ടീച്ചിങ് ഒന്നോട്ട് 7 പഠിപ്പിച്ചു. പിന്നെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് കമ്പനിയില് വർക്ക് ചെയ്തു. പിന്നെ ഫിനാൻസിൽ വർക്ക് ചെയ്തു. കമ്പ്യൂട്ടർ അറിയാമോണ്ട്. നേരത്തെ സംഭവിച്ച ഒരു കാര്യം, ചേഞ്ച് ചെയ്യാൻ അവസരം കിട്ടിയില്ല, എന്തായിരിക്കും ചേഞ്ച് ചെയ്യുക? ചേഞ്ച് ചെയ്യാൻ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം, അത് മാറ്റിയെടുക്കും. എനിക്ക് അങ്ങനെ അതുകൊണ്ടത് മാറ്റിയെടുക്കുന്ന ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഇവളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ചേട്ടാ ഈ ശിവമോൾക്ക് കൊടുക്കുമെന്നാ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ്. കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാ, ഇപ്പൊ വളർന്നു വന്നോണ്ടിരിക്കണല്ലോ. ഇപ്പൊ നമ്മള് നല്ലൊരാളായിരിക്കുക, നല്ലൊരു അച്ഛനാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. പറയുന്നതൊക്കെ മേടിച്ചു കൊടുത്ത് നല്ലത് മാത്രം ഇടിച്ച് വളർത്തും. ഉണ്ണി കമഴ്ന്നു. വീണോ ചേച്ചി കമഴ്ന്നു, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെരിയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ ആൾക്ക് അതിനുള്ള ഒരു സ്റ്റാമിന വരുന്നില്ല. പിന്നെ ഞങ്ങൾ അടക്കൊന്നും കമഴ്ത്തിട്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ്. ശിവകുട്ടിക്ക് ഒരു അനിയത്തിയോ അനിയനോ ഉണ്ടായാൽ, അനിയത്തിയോ അനിയനോ വേണ്ട, ഞങ്ങൾക്ക് ഒരു മോള് മതി. മോനാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു പേരിടുന്നു. മോളാണെങ്കിൽ ഇങ്ങനെ പേര് തീരുമാനിച്ചു വെച്ചിട്ടില്ലേ, മുന്നിക്ക് തൃശ്ശിവ എന്ന് പേരിട്ടു. അറ്റ് പ്രസന്റ് നിങ്ങൾ ലൈഫിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം? എനിക്ക് വീട് പണി ഒന്ന് സെറ്റ് ആവണമെന്നുണ്ടോ. വീട് റൂം എടുത്തോണ്ടിരിക്കുന്നുണ്ട്, ആ റൂം ഒന്ന് സെറ്റ് ആവണം. എനിക്ക് അത് കഴിഞ്ഞാൽ ചെറിയൊരു കാറ്, ചെറിയൊരു സാധാരണക്കാരൻ്റെ ഒരു കാറ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ആൾട്ടോ പോലുള്ള ചെറിയ ചെറിയ കാറുകളൊക്കെ നിങ്ങൾ രണ്ടാളും വഴക്കിടുന്നത് എന്തിനാ? ഫോണിന്റെ കേസ് ഞാൻ ഫോൺ യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങള് കിരികിരിന്നോണ്ട് വരാ. കിരികിരി പറയുന്ന രാവിലെ എണീറ്റ് കണ്ണു തുറന്നു ഞാൻ ചായ എടുത്ത് ഇങ്ങനെ വരുമ്പഴേക്കും ഫോണും പിടിച്ച് കാലിന് ഫോണും കാലും കയറ്റിട്ട് ഇങ്ങനെ കിടക്കണ്ടാവും. ആ കണ്ടാ, അതന്നെ അതാണ് എനിക്ക് ദേഷ്യം. അത് കഴിഞ്ഞൊന്ന് റെസ്റ്റ് ഇതന്നെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം. അത് ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നണേ. കണ്ണൊക്കെ ഇരിക്കണം, കണ്ണൊക്കെ സീനാണ്. ഡോക്ടറെ കാട്ടി കഴിഞ്ഞാൽ ഒരുപാട് രോഗം ചിലപ്പോൾ പറയുമായിരിക്കും. ഡോക്ടറെ കാണിക്കാൻ പറയും, ഡോക്ടറെ കാണിക്കാൻ സമ്മതിക്കണമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ വല്ല രോഗം പറഞ്ഞാലോ വെച്ചിട്ട്. ചേച്ചിയുടെ ഫോണിന് എന്താ പറ്റി? എന്തോ കാണിച്ചു വെച്ചതാ. ഡിസ്പ്ലേ പോയിപ്പിച്ചു. കൊറോണ ലൈഫ് എങ്ങനെ പോകുന്നു?
കുട്ടിച്ചേട്ടൻ എപ്പോഴെങ്കിലും എത്ര നേരത്തെ മാരേജ് വേണ്ടായിരുന്നെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, അതൊക്കെ നമ്മൾ തന്നെ മുൻകൈ എടുത്ത് നടത്തിയതായതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ആരും അടിച്ചേൽപ്പിച്ചില്ലല്ലോ, നമ്മളായിട്ട് സ്വയം തിരഞ്ഞെടുത്ത കാര്യമാണ്. ടുഡേ യൂട്യൂബില് വീഡിയോ കോഡിംഗിലാ, അത് എന്നത് എനിക്ക് പുരിയലേ. തമിഴ് പീപ്പിൾസ് വന്ന് കമന്റ് കോഡിങ് അവങ്ങൾക്കാകെ കാണണ്ടല്ലോ ഞങ്ങളുടെ വീഡിയോ. മലയാളം എന്താ പേശിട്ട് ഇരിക്കുന്നത്? എനിക്ക് തമിഴ് തെറിയും, അതുപോലെ ഉങ്ങൾക്ക് മലയാളം തെറിയണോന്ന് ഇല്ല. അതിനാല പണ്ണണോന്ന് നനച്ചാ അങ്ങനെ പണ്ണ മുടിയല്ല. മലയാളം എന്താ പേശിട്ട് ഇരിക്കുക? മാജിക്കൽ മൊമെന്റ്, മാജിക്കൽ ഓർമ്മിപ്പിക്കല്ലേ ഗൈസ്. നിങ്ങളുടെ ലവിൽ ഇഷ്ടമാണ് എന്ന് ആദ്യം പറഞ്ഞത് ആരാണ്? ചേച്ചിനെ ഫസ്റ്റ് ടൈം കണ്ടപ്പോ ചേച്ചി ഏത് കളർ ഡ്രസ് ആയിട്ടിരുന്നേ? അല്ലേ, ഒരു ചെക്ക് 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 റെഡ് ചെക്ക്. റെഡ് റെഡ് അല്ലട്ടോ, മറ്റേ മെറൂൺ മെറൂൺ അല്ല. ആ അതന്നെ, നമുക്ക് റെഡ് എന്നല്ല പറയാനുള്ളത്, ചുവപ്പ് പോലെയുള്ള എല്ലാ കളറും നമുക്ക് റെഡ് ആണ് ഗൈസ്. ഡിജി ചേച്ചിക്ക് ലൈൻ ഇല്ല, ഇല്ല ഇല്ല. ഉണ്ണി വന്നതിന് ശേഷം കുട്ടിച്ചേട്ടൻ വന്ന ചേഞ്ച് പറയൂ. ചേഞ്ച് മീശ കുറച്ച് കട്ടി കൂടി, പിന്നെ ഞാൻ തിരിച്ച് സ്ട്രിക്റ്റ് ആയി. എന്ത് സ്ട്രിക്റ്റ് ആയി? എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറയുന്നുണ്ട്, നീ മാരേജിന് മുമ്പ് എന്തായിരുന്നു, ഇപ്പൊ കൊറേ മാറ്റം വന്നിട്ടുണ്ട്. കുറച്ച് കുട്ടികളും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കുറഞ്ഞു. കുട്ടികളിൽ ഇതുപോലുള്ള ഇരിക്കാൻ പറ്റില്ലല്ലോ. ചേച്ചി ചേച്ചിന് ഓൾഡ് ഫോട്ടോസ് കാണിച്ചു തരുവോ? വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഓൾഡ് ഫോട്ടോസ് വെച്ചിട്ട്. ചേട്ടൻ ബാവയ്ക്ക് ഈ നെയിം ആരാ സജസ്റ്റ് ചെയ്തേ? എന്തായാലും സൂപ്പർ നെയിം. ഞാനാണ് സെലക്ട് ചെയ്തത്, ഞാനാണ് ഉണ്ടാക്കിയത്. പേട്ടാ മോൾക്ക് തൃശ്ശിവ എന്ന് നെയിം ഇടാൻ കാരണം ഗൈസ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പേരുണ്ടാക്കിയ കേസാണ് പറഞ്ഞത്, തെറ്റായിരിക്കരുത്. അയ്യേ, മോൾക്ക് തൃശ്ശിവ അതിന്റെ പറയാലോ. എന്താ ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. തൃശ്ശൂർ എന്ന് പേരിടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് നമ്മുടെ തൃശ്ശൂര്, എനിക്ക് തൃശ്ശൂർ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ നാടാണ് തൃശ്ശൂര്. അപ്പോ പണ്ടത്തെ നമ്മുടെ തൃശ്ശൂരിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ, തൃശ്ശൂർ തൃശ്ശീവ പേരൂർ എന്നായിരുന്നു. അതിൽ നിന്ന് ഒന്ന് കട്ടിയിട്ടിരിക്കുമ്പോ തൃശ്ശീവ വരും. പിന്നെ നമ്മുടെ തൃശ്ശൂര് വടക്കുന്നാഥൻ അമ്പലത്തില് നമ്മുടെ ശിവൻ കാണിരിക്കുന്നത്. അങ്ങനെ ശിവൻ, ശിവനോടുള്ള ഇഷ്ടം, പിന്നെ തൃശ്ശൂരിനോടുള്ള ഒരു ഇഷ്ടം എല്ലാം കൂടി ചേർന്നപ്പോ തൃശ്ശീവ. ഡിവോഴ്സ് വീഡിയോ ആരുടെ ഐഡിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്റെ മാത്രം ഐഡിയാണ്. കൊറോണ പേടിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പേടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾക്ക് ആദ്യം പേടിയുണ്ടായിരുന്നില്ല, വന്നതിന് ശേഷം പേടിച്ചു തുടങ്ങി. ശ്വാസം മുട്ട് വരെ വന്നേനെ. പിന്നെ ശിവകുട്ടിക്ക് എത്ര മന്ത് ആയിരുന്നു ചോദിച്ചിട്ടുണ്ട്? ശിവകുട്ടിക്ക് ഇപ്പൊ 5 മന്ത്സ് റണ്ണിങ് ആണ്. ചേച്ചി, വിച്ച് റീജിയൻ ഈസ് യു, പ്ലീസ് റീപ്ലൈ. നമ്മൾ ജാതി മതം ഒന്നും പറയുന്ന യാതൊരുവിധ പ്രശ്നമില്ല, ഇത് അറിഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ നല്ലൊരു മനുഷ്യൻ, നമ്മളൊരു നല്ല ഹ്യൂമൻ ബീങ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ജാതി മതം ഒരിക്കലും ചോദിക്കാതിരിക്കുക. ജസ്റ്റ് വാണി കാസ്റ്റോ ബ്യൂട്ടിയോ ഒന്നും നോക്കാതെ ഇപ്പോഴും സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, സക്സസ് ആയിക്കോളൂ. ചേച്ചിയുടെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ടുണ്ട്, ഇനി അടുത്തത് ചേട്ടന്റെ ഒരു കുക്കിംഗ് വീഡിയോ. ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്താൽ ചിലപ്പോൾ അത് കുക്കിംഗ് വീഡിയോ ആയിരിക്കില്ല ഗൈസ്, വേറെ എന്തെങ്കിലും ആയിരിക്കും. മസാല പൂരി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. അതിൽ ഞാൻ വേണമെങ്കിൽ കുറച്ച് മസാല ഇട്ട് എടുത്തിടുന്ന പോലെ കാണിക്കാം. ചേട്ടൻ അങ്ങനെ ചെയ്താൽ ചേച്ചിയുടെ റീപ്ലൈ എന്തായിരിക്കുന്നു? ഞാൻ ഇന്നലെ ആ വീണ്ടും ചെയ്തില്ലേ? അയ്യോ, എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ. ചേട്ടനെ മാത്രല്ല, അവരുടെ അവസ്ഥ എന്തായിരിക്കും ആലോചിക്കുക. ലാസ്റ്റത്തെ പ്രാങ്ക് വീഡിയോ എത്ര ടേക്ക് എടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ട്.
ഒരു ടേക്കുമില്ല ഫസ്റ്റ് ടേക്ക് ആൻഡ് ഫസ്റ്റ് അത് യാതൊരുവിധ കട്ടിങ്സോ എഡിറ്റിങ്ങോ ഒന്നുമില്ല ജസ്റ്റ് ഒരൊറ്റ ആ ഒരു ഷോട്ടിലാണ് അതൊക്കെ സെറ്റ് ആയി സത്യമായിട്ടും ചേച്ചി ലവ് മാരേജ് ആണോ ലവ് ആൻഡ് അറേഞ്ച് ആണ് കുഞ്ഞാവയുടെ നെയിം എന്താ ചേച്ചിയുടെ വീട് എവിടെയാ ഇതൊന്നും അറിയില്ലേ കുട്ടിക്ക് കുഞ്ഞിയുടെ പേര് തൃശിവാന്നാണ് ചേച്ചിയുടെ വീട് അടക്കളത്തൂരാണ് തൃശ്ശൂർ അടക്കളത്തൂരാണ് ചേട്ടനാണോ ചേച്ചിയാണോ ഫസ്റ്റ് കിസ് ചെയ്തത് ആരെന്ത് നമ്മളിപ്പോ ഇങ്ങനെ കിസ് ചെയ്യുമ്പോ അവിടെ നിന്നും വന്ന് മുട്ടും ഇവിടെ നിന്നും വന്ന് മുട്ടുമല്ലോ അപ്പൊ അത് ആരാന്ന് ചെയ്തതെന്ന് ഇപ്പോ എങ്ങനെ നമ്മൾ അറിയാ അത് പറയാൻ പറ്റില്ലട്ടാ അത് ഞാനായിരിക്കും മിക്കവാറും നമ്മൾ സ്നേഹിക്കുന്ന ആളെ തന്നെ ലൈഫിൽ കിട്ടാൻ എന്താ ചെയ്യാ കഷ്ടപ്പെടണം കഷ്ടപ്പെടണം കുറെ സാക്രിഫൈസ് ചെയ്യണം നിങ്ങളുടെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ ഫേവററ്റ് വീഡിയോ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ഉണ്ട് മോളുടെ കുറെ പ്രോഗ്രാംസിന്റെ വീഡിയോ ഒക്കെ ഞങ്ങളുടെ ഫേവററ്റ് വീഡിയോസ് ആണ് അപ്പോ എല്ലാ സ്ഥിരം ചോദ്യങ്ങളാണ് ഇനി വരുന്നത് ഫേവററ്റ് ഫുഡ് കളർ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്നോട് പറയാം ഫേവററ്റ് കളറ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് എനിക്ക് ഇഷ്ടം ബിരിയാണി അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് കാരണം കൂടുതൽ ഡ്യൂറേഷൻ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരെ ടാറ്റ ബൈ ബൈ സി യു ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഗായ്സ് നമ്മൾ വീണ്ടും വരും ടാറ്റ